ഗൈസ് അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ ഗൈസ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധ ബ്രോ ആണിത്. സ്ഥലം എവിടെയാ? നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു റൈഡ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ. നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നത് കോതമംഗലത്തെ നാടുകാന്നി പറഞ്ഞ ലൊക്കേഷനാണ്. പൊതുവേ അങ്ങനെ ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് നാടുകാന്നി എന്ന് പറയുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് കോതമംഗലത്തുള്ള നാടുകാന്നി എന്ന ലൊക്കേഷൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മള് മല കയറിക്കൊണ്ടിരിക്കുകയാണ് എടാ. ഏ ശരിക്കും മറ്റേ നാട് കാണിയതാടാ? മറ്റേ നാട് കാണി കോട്ടയം. ഇടുക്കി ജില്ല? ഇടുക്കി ജില്ല, കോട്ടയം ജില്ല. പക്ഷേ മാപ്പിൽ ഇടുക്കിയാണ് കാണിക്കണം. കോട്ടയം ജില്ലയാണത്. ഗൈസ് അപ്പൊ നാടുകാണി എന്ന് പറയുന്ന വേറൊരു സ്ഥലം കൂടി ഉണ്ട്. നാടുകാണി പാവിലൺ എന്ന് പറഞ്ഞ ഒരു വേറൊരു ലൊക്കേഷൻ കൂടി ഉണ്ട്. അത് നമ്മുടെ കോട്ടയം ഇടുക്കി ജില്ല ബോർഡറിലുള്ള സ്ഥലമാണ്. ഇതിപ്പോ നമ്മൾ പോന്നേക്കണത് കോതമംഗലത്ത്. കോതമംഗലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 9 കിലോമീറ്ററാണ് ഗൈസ്. കോതമംഗലത്തിൻ്റെ ഒരു 9 കിലോമീറ്റർ കയറി കഴിയുമ്പോൾ ഉള്ള ഒരു ഹിൽ, ഒരു ടോപ്പിലുള്ള മലയുടെ മുകളിലുള്ള ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ടത് ഗൈസ്. പണി പാളിയെന്ന് പറഞ്ഞിട്ടാ ഗൈസ് ആ മുകളിൽ കാണാൻ കേട്ടോ. ആ കാണാനാണ് ലൊക്കേഷൻ. അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള കുത്തര കയറിയിട്ടുണ്ട് മുകളിൽ കയറാനായിട്ട്. എടാ നമ്മളിപ്പോൾ എത്ര മീറ്റർ കയറിയിട്ടുണ്ട് അവിടെ? ഒരു 300 മീറ്റർ. അയ്യോ ഇത് കാണിച്ചു കൊടുക്കേ ഗൈസ്. നായരുടെ ചെരുപ്പ് അത് താഴത്തല്ല. തിരിച്ചെരുമ്പ് ഇല്ലെങ്കിൽ ഞാൻ ചെരുപ്പ് ഇല്ലാണ്ടായിരിക്കും പോകാൻ പോകുന്നത്. അവിടെ കുളമാണോ? കുളം കുളമായിരിക്കും. കം എക്സ്പ്ലോർ. അയ്യോ അങ്ങോട്ട് വാ നോക്കിട്ട് വരാം. ശരി വാ. ഇവൻ ഫുള്ള് നെഗറ്റീവ് ആണ് കേട്ടോ ഗൈസ്. ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ കാണിക്കൂല, സമ്മതിക്കൂല ഗൈസ്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കയ്യില് വെള്ളം കൊണ്ടുവരാ. അയ്യോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം കുപ്പിയും കൊണ്ടുവരാ, ഇല്ലെങ്കിൽ പെട്ടുപോട്ടാ ഗൈസ്. കിളി പോയി. അയ്യോ നടന്ന് നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് വന്നിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മുകളിൽ നിന്ന് താഴേത് കയറി മുകളിലേക്കൊന്നൊരു വ്യൂ ഉണ്ടോ? നല്ല അടിപൊളി വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു ഗൈസ്. സൂപ്പർ. കുറച്ച് കഷ്ടപ്പെടണം മാത്രമേ ഉള്ളൂ. നല്ലപോലെ മല കയറേണ്ടി വരും. അവർക്ക് കഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ വെള്ളം കൊണ്ടൊക്കെ വരിക. എന്നാലും അത്രേ നമുക്ക് മുകളിലേക്ക് എത്തിപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പകുതി വെച്ച് ആള് ക്ലീനായി പോകും. അപ്പോൾ എന്തായാലും ബാക്കി ഇനി കുറച്ച് ദൂരം മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ആ മുകളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തി. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നിങ്ങളൊന്ന് സൺസെറ്റിൻ്റെ ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നൊന്ന് എൻജോയ് ചെയ്യുക. കാരണം അത്രയ്ക്ക് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു പ്ലേസാണ് ഇത്. കാരണം നമുക്കൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായിട്ട് സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. അപ്പോൾ പിന്നെ ഒരൊറ്റ ചലഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 1.5 കിലോമീറ്റർ കുത്തനെ മല കയറുന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കയ്യിൽ വെള്ളം അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതിയിട്ട് വരിക. അല്ലാതെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർഡ് ആയി പോകാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെള്ളം കൊണ്ടൊക്കെ വരിക. അതുകൊണ്ട് തന്നെ നട്ടുച്ച സമയത്ത് ഒരിക്കലും കയറാണ്ടിരിക്കുക. നട്ടുച്ച സമയത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആളുടെ കാര്യം കട്ടപ്പൊക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു 4 മണിക്ക് കയറിയിട്ടാണ് ഞാനൊരു 3-4 സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ട വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്താണ് നമ്മളൊരു ബ്രോനെ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രോ പേരെന്ത് ബ്രോ?
ആദിത്യനാണ് ബ്രോ മേദലേന്ന് വന്നേക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആദിത്യനും അപ്പോൾ ആദിത്യനും ഇതുപോലെ തന്നെയൊക്കെയാണ് നമ്മളെപ്പോലൊക്കെ തന്നെ ഒരു വ്ളോഗിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്തായാലും ബ്രോ കണ്ടൊരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം അപ്പോൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ സമയം ഒരു 6:30 ആവാറേ അപ്പോൾ ഇനിയിപ്പോൾ ഇരുട്ടി തുടങ്ങി അപ്പോൾ ഇനി നമ്മൾ ഇനി ലേറ്റ് ആക്കണില്ല അപ്പോൾ ഇനി ഒരു നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മളൊരു രാവിലെ ഒരു 5:30 ഒക്കെ വന്നിട്ട് സൺറൈസും അതുപോലെ തന്നെ ആ ഒരു നൈസ് വ്യൂവും ഒന്ന് നമ്മൾ ഒപ്പിടുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ ഉള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും എന്നും പറയുന്ന പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസലമ്മ ടേക്ക് കെയർ ഇവിടെ ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സോടെ കിട്ടിയിട്ടുണ്ടാവുക അനിരുദ്ധ് ബ്രോ ആണിത് സ്ഥലം എവിടെയാടാ സ്ഥലം എറണാകുളം എറണാകുളം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാട്ടാ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഓക്കെ കാണാം ചജ്ജട്ടാ നമ്മളെ നമ്മളറിയാതെ തന്നെ അതിലൊക്കെ അറിയിരിക്കുന്നു ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിട്ടാ ഇവിടെ ഒരു ഈ ഒരു സ്ഥലത്ത് വന്നോണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഒരുപാട് ഫാൻസിനെ കിട്ടി അതന്നെ വരുമ്പോ ഞാൻ പറഞ്ഞോളെ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കയ്യില് വെള്ളമൊന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാലോ എട്ടിന്റെ പണിയായിരിക്കും കിട്ടാം നമ്മളെ കാരണം ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചെരുപ്പ് പൊട്ടിപ്പോയി ഇപ്പൊ എന്തായാലും രാത്രിയത്തെ ഫുട്ടേജ് എനിക്ക് അത്ര ക്ലിയർ ആണെന്ന് തോന്നില്ല കാരണം ഒരുപാട് ലൈറ്റ് 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 ഒക്കെ പോയി തുടങ്ങി നൈറ്റ് ആയി തുടങ്ങി ഒരു 7 മണി ആവാറായി അപ്പൊ എന്തായാലും നമ്മൾ ഇനി വൈകിക്കുന്നില്ല നമുക്ക് ഇറങ്ങാണ് ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ ബൈ ടേക്ക് കെയർ